हलो एवरी वन वेलकम बैक टू अवर चानल फ्रेंड्स नसीमान या वीडियो परचयपड़ा सीम ऐसा नोक लॉर्ड ऑफ द रिंग्स मूं पार्टी आ और पार्टी ओामा या परचयपड़ा इतर मोदी मांत्रिक अलग विषम मयक मोदी अोदर करा अर मोदी എടുക്കണമെന്ന് തോന്നും ആ ഒരു ഫീലിലുള്ള ആ ഒരു മോതിരം കണ്ടാൽ മയങ്ങി പോകും അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള വളരെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഭംഗിയായിട്ടുള്ള ഒരു മോതിരത്തിൻ്റെ കഥയാണിത് ഇതിൽ മൂന്ന് പാർട്ടുണ്ട് അതിൽ ഫസ്റ്റ് പാർട്ട് 2001 ഇറങ്ങിയിട്ടുള്ള സിനിമയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നത് ലോർഡ് ഓഫ് ദി റിങ്സ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞൊരു പാർട്ടാണ് അതായത് ഫെലോഷിപ്പ് ഓഫ് ദി റിങ്സ് എന്ന് പറഞ്ഞൊരു പാർട്ടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നത് ഈ ഒരു സിനിമയുടെ സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിഡിൽ എർത്ത് എന്ന് പറഞ്ഞൊരു നാടുണ്ട് ആ ഒരു മിഡിൽ എർത്ത് എന്ന് പറഞ്ഞൊരു നാട് അതായത് ഒരു ഒരു എന്ത് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു തിങ്കി അതായത് മിഡിലെടുത്ത് എന്ന് പറഞ്ഞൊരു നാട് ആ ഒരു നാട്ടിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദൈവത്തിന് കണക്കുന്ന മുടി വളർത്തിയ ഒരുപാട് പവറുള്ള നല്ല മനുഷ്യർ അവരുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വൃക്ഷം അതായത് വൃക്ഷത്തിന് ജീവനുള്ള ആ ഒരു രീതിയിലുള്ള മനുഷ്യരുണ്ട് അതുപോലെ ജീവനുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പിന്നെ അടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോബിറ്റ് പൊക്കം കുറഞ്ഞ ആൾക്കാരുണ്ട് അവരെന്ന് വെച്ചാൽ ഈ ഒരു കൃഷിയൊക്കെ നടത്തുന്ന സാധാരണ പാവപ്പെട്ട ആൾക്കാർ അവർ ആ ഒരു നാട് വിട്ട് പുറത്തൊന്നും പോകാറില്ല പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു നരഭൂജി കണക്കത്ത ടീംസ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു നോർമൽ ഹ്യൂമൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഒരു വില്ലനുണ്ട് മെയിനായിട്ടൊരു വില്ലനുണ്ട് അങ്ങനെ മൊത്തത്തിലൊരു ഏഴ് തരത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ട് സോ ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു മെയിനായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രം എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ നാടും പെർഫെക്റ്റായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് മെയിനായിട്ടുള്ള എല്ലാവരും ഓരോ റിങ്സ് തയ്യാറാക്കി വെച്ചിരിക്കും ഓരോരുത്തർക്കും ഓരോ റിങ്സ് കൊടുത്തിരിക്കും ആ ഒരു സമയത്താണ് മൊത്ത പവറും തൻ്റെ കയ്യിൽ വേണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ശക്തിയുള്ളവരും എന്ത് ചെയ്യുന്നുണ്ട് ഒരു എന്ത് ചെയ്യുന്നുണ്ട് അത്രമാത്രം ഒരു മോശപ്പെട്ട ഒരു മോതിരമാണെന്ന് പറയാം അല്ലെങ്കിൽ നല്ല ഗുഡ് ആയിട്ടുള്ളൊരു മോതിരമെന്ന് പറയാം അങ്ങനത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മോതിരം എടുക്കുകൊണ്ട് നിർമ്മിക്കുന്നുണ്ട് ആ ഒരു മോതിരത്തിൽ തൻ്റെ എല്ലാ പവറും ശേഖരിച്ച് വെച്ചിട്ട് ആ ഒരു മോതിരം വിരലിടുന്നുണ്ട് അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ അത്രത്തോളം പവറുള്ള ഒരു മോതിരമാണ് അങ്ങനെ ആ ഒരു മോതിരം കയ്യിലിരിക്കുന്ന സമയത്ത് എല്ലാവരെയും കയ്യിൽ നിന്നും ആ ഒരു ബാക്കിയുള്ള മോതിരങ്ങളൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എല്ലാവരെയും എന്ത് ചെയ്യുന്നുണ്ട് തൻ്റെ ഭാഗത്താക്കണം അല്ലെങ്കിൽ എല്ലാവരെ ആക്രമിക്കണം എന്ത് ഒരു പ്രത്യേക ഒരു ഫീലിംഗിൽ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവരെയും ഉപദ്രവിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് എല്ലാവരും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്താണ് തൻ്റെ കയ്യിലുള്ള ആ ഒരു മോതിരം എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു വിരൽ അറ്റ് പോകുന്നുണ്ട് അതായത് ഒരു ടീമുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു മോതിരം എന്ത് ചെയ്യുന്നുണ്ട് മറ്റൊരാളുടെ കയ്യിൽ പോകുന്നുണ്ട് അത് നടന്നൊരു എത്രയോ ഒരു വർഷങ്ങൾ കഴിഞ്ഞ ലക്ഷ്യം എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു മോതിരം ഒരു ഹോബിറ്റിൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട് ഹോബിറ്റിൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട് ആ ഹോബിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഓക്കെ ആ ഒരു പൊക്കം കുളഞ്ഞ ആളുടെ കയ്യിൽ കിട്ടുന്നുണ്ട് അയാളിങ്ങനെ ഒരു മോതിരം ഈ ഏഞ്ചൽസിനെ കണക്കത്ത് നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് ദൈവത്തിന് കണക്കത്ത് അത് ഒരു ഡഫോർഡോ അങ്ങനെ എന്തോ കണ്ടാണെന്ന് തോന്നുന്നുണ്ട് അവരെ പറയുന്ന പേര് ഞാൻ മറന്നുപോയി സോ അവരുടെ കയ്യിൽ കൊടുക്കുക അതിൽ ഒരു മെയിനായിട്ടുള്ള ഒരാളുടെ കൈ കൊടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഈ ഒരു മോതിരം വേണ്ടെന്ന് പറയുന്നുണ്ട് കാരണം ഈ ഒരു ഹോബിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് പോകാൻ പോകണം അവൻ എന്തേ ഒരു കൊച്ചുമകനുണ്ട് ആ ഒരു കൊച്ചുമകനാണ് ഈ ഒരു സിനിമയുടെ നായകനെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഈ സിനിമയിൽ ഒരുപാട് പേരുണ്ടെന്ന് പറയാം ബട്ട് എനിക്ക് ഈ ഒരു സിനിമയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കഥാപാത്രം അതാണ് ആ ഹോബിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഈ മോതിരം എന്ത് ചെയ്യുന്നുണ്ട് ഇവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു മോതിരം കൊണ്ട് എന്തുണ്ടെങ്കിൽ ഈ ഇവരെല്ലാവരും ഈ ഒരു എല്ലാ ആൾക്കാരും തമ്മിൽ കൂട്ടത്തോടെ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഓക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മോതിരം നശിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് ഈ ഒരു മോതിരം അങ്ങനെ എന്ത് ചെയ്യുന്നത് നശിപ്പിക്കാനായിട്ട് ഈ ഒരു ഹോബിറ്റിൻ്റെ കയ്യിലാണ് മെയിനായിട്ട് ഈ ഒരു മോതിരം ഇരിക്കുന്നത് അങ്ങനെ ഹോബിറ്റും ബാക്കി കുറച്ച് ടീംസിൽ ബാക്കിയുള്ള ആൾക്കാരിലുള്ള ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട് ഓരോരുത്തരും ചേർന്നിട്ട് മൊത്തത്തിൽ ഒരു 9 പേര് ഈ ഒരു മോതിരം നശിപ്പിക്കണമെങ്കിൽ ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയുന്നുണ്ട് ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ രാത്രി തിരിക്കുന്നതും അവിടെ വെച്ച് നടക്കുന്ന സംഭവങ്ങളും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വെച്ച് ഇവരെല്ലാം ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡാഫോർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ എന്ത് ചെയ്യുന്നുണ്ട് മരിച്ചു പോകുന്നുണ്ട് ആ ഒരു ദൈവത്തിന് കണക്കത്തെ കഴിവുള്ള നല്ലൊരു ഒരു പ്രകാശം നിറഞ്ഞ ഒരാളെന്ന് തന്നെ പറയാം അയാൾ മരിച്ചു പോകുന്നുണ്ട് അതിനുശേഷം ബാക്കിയുള്ള 8 ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നതും അവിടെ വെച്ച് സംഭവിക്കുന്ന പ്രശ്നങ്ങളും അതിലൊരാൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മോതിരം എടുക്കാനായിട്ടൊരു എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു മോതിരം കണ്ട് മയങ്ങി പോകുന്നതും ആ ഒരു മോതിരം എടുക്കാൻ പോകുന്നതും അങ്ങനെ വീണ്ടും ഒരു പ്രശ്നം വന്നതും മെയിനായിട്ടുള്ള ഒരു വില്ലനുണ്ടല്ലോ ആദ്യം മരിച്ചു അതായത് ഈ ഒരു മോതിരം വിരലിൽ നിന്ന് മിസ്സായിപ്പോ അതപ്പോൾ ആ ഒരു മോതിരത്തിൻ്റെ പവർ ആ ഒരു മോതിരം നഷ്ടപ്പെടുന്ന സമയത്ത് അയാൾ ഡിസപ്പിയർ ആയി പോകുന്നുണ്ട് അതിനുശേഷം ഈ ഒരു മോതിരം ഈ ഒരു ഹോബിറ്റിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു മോതിരം മേടിക്കാൻ വരുന്നതും അങ്ങനെ ഫൈനലിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ വന്നതും ഫൈനലിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇവരുടെ ഈ ഒരു ഹോബിറ്റിൻ്റെ ഭാഗത്തുള്ള രണ്ടുപേരെ ഈ ഒരു വില്ലൻ്റെ ടീം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അവരെ രക്ഷിക്കാനായിട്ട് വേറൊരു 3 ബാക്കിയുള്ള ഈ ഒരു 8 പേരിലുണ്ടായിരുന്നതിൽ ഒരാളും കൂടെ മരിച്ചു വന്നുണ്ട് ബാക്കി ഒരു 7 പേരുണ്ട് അതിലൊരു 3 പേര് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹോബി അവരെടുത്തു പോകൊണ്ട് പോയി അവരെ രണ്ടുപേരെ രക്ഷിക്കാനായിട്ട് പോകുന്നതും ബാക്കി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹോബിറ്റിലെ മെയിൻ ക്യാരക്ടറായിട്ടുണ്ടായിരുന്നു അവൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോകാൻ പോകുന്ന സമയത്ത് ഹോബിറ്റിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഞാൻ എൻ്റെ നൻപനാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനാണ് ഞാൻ നിൻ്റെ കൂടെ കാണുമെന്ന് പറയുന്നതും ആ ഒരു സമയത്ത് എന്ത് ഫൈനലി ഈ ഒരു സിനിമ അങ്ങനെ അവിടെ തീരുന്നുണ്ട് ബാക്കി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ തേർഡ് പാർട്ടുണ്ട് ബട്ട് ഈ ഒരു ഫസ്റ്റ് പാർട്ടാണ് എനിക്ക് വണ്ടർഫുള്ളായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മാന്ത്രിക ലോകത്തിൽ പോയൊരു ഫീലായിരിക്കും ഈ ഒരു സിനിമയിൽ ആദ്യമേ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം ഞാൻ മെയിനായിട്ട് പറയാം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എൻ്റെ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് നൽകുന്ന നല്ലൊരു ഇമ്പാക്റ്റ് നൽകുന്ന ഒരു സിനിമ തന്നെയാണിത് എക്സ്പെഷ്യലി ഇതിൻ്റെ ആ ഒരു വിഷ്വൽ എഫക്ട്സ് അത് പറയാതിരിക്കാൻ കഴിയില്ല അമ്മാതിരി ഫീൽ വരുന്ന ഒരു വിഷ്വൽ എഫക്ട്സ് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൽ ആ ഫൈറ്റ് ആണെങ്കിലും സ്റ്റോറി എന്ന് പറയുന്നത് തന്നെ ഒരുപാട് അവാർഡ് വിന്നിങ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്ന് തന്നെ പറയാം അത്രമാത്രം എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റോറി ഇമ്പാക്ട് ഒരുപാട് പേർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എക്സ്പെഷ്യലി എന്ത് ചെയ്യുന്നുണ്ട് ഈ സിനിമ കാണാത്ത ആൾക്കാർ വളരെയധികം കുറവായിരിക്കും എന്ന് തന്നെ പറയാം മൂന്ന് പാർട്ടും കാണാത്ത ആൾക്കാർ കുറച്ച് ലെങ്ത് കൂടുതലുള്ള സിനിമയാണ് ബാക്കിയുള്ള നോർമൽ സിനിമയും കാട്ടിയും ബട്ടെങ്കിലും നമ്മൾ ഈ ഒരു സിനിമ ഇരുന്ന്
കണ്ടുപോകും അമ്മാതിരി ഫീൽ ഉള്ള ഒരു നല്ലൊരു സിനിമയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള ഒരു വർക്ക്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ ലിവിയ അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള ഒപ്പീനിയനും നിങ്ങൾ കമൻറ്റിൽ ലിവിയ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ കാണാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാനൊരു 8.8 കൊടുക്കും ഈ ഒരു സിനിമയ്ക്ക് റേറ്റിംഗ് ഞാൻ കൊടുക്കുന്ന എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഇതിൽ കൂടുതൽ റേറ്റിംഗ് ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ നോക്കിയിട്ടില്ല ബട്ട് ഈ ഒരു സിനിമ അത്രമാത്രം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് കണ്ടിരിക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആ ഒരു വിഷ്വൽ എഫക്ട്സും അതുപോലെ തന്നെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഫൈറ്റ് ആണെങ്കിലും വിഷ്വൽ എഫക്ട്സ് ആണെങ്കിലും അതിൻ്റെ BGM ആണെങ്കിലും അതിൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും സ്റ്റോറി എക്സ്പെഷ്യലി ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഈ ഒരു പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു സിനിമ കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ സോ ഓക്കെ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോയ ഈ ഒരു സിനിമ ലോർഡ് ഓഫ് ദ റിങ്സ് ഫെലോഷിപ്പ് നടന്നൊരു പാർട്ടാണ് ഫെലോഷിപ്പ് നടന്ന ഫസ്റ്റ് പാർട്ടാണ് 2001 റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ് നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും മണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു ലവ് യു ഓൾ ടേക്ക് കെയർ എൻ്റെ വീഡിയോ കണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വരാം ടാറ്റ ബൈ ബൈ ജൂ